നമസ്കാരം, ന്യൂസ് വാഗണിലേക്ക് സ്വാഗതം. മലയാള സിനിമാ സംഘടനയായ ഫെഫ്കയുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനിലെ അംഗങ്ങൾ കൂട്ട രാജിക്കൊരുങ്ങുന്നു. എക്സിക്യൂട്ടീവ് യൂണിയൻ അഴിമതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണന് പരാതി നൽകിയിരുന്നു. പരാതിയിന്മേൽ കമ്മിറ്റി രൂപീകരിച്ച് അഴിമതി കണ്ടെത്തിയിട്ടും ഇതുവരെ ഒരു നടപടിയും സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് അംഗങ്ങൾ കൂട്ട രാജിക്കൊരുങ്ങുന്നത്. മേക്കപ്പ് മാൻ യൂണിയൻ, പ്രൊഡക്ഷൻ കൺട്രോളർ യൂണിയൻ, എഡിറ്റേഴ്സ് യൂണിയൻ, ഡയറക്ടേഴ്സ് യൂണിയൻ, അങ്ങനെ മലയാള സിനിമാ രംഗത്തെ ഒരുപാട് ചെറിയ ചെറിയ സംഘടനകളുടെ ഒരു യൂണിയനാണ് ഫെഫ്ക ഫെഡറേഷൻ. എന്നാൽ ഈ സംഘടനയിലെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനിലെ അഴിമതികൾ ചൂണ്ടിക്കാണിച്ചിട്ടും ഒരു നടപടിയും സ്വീകരിക്കാത്തത് എന്ത് എന്ന ചോദ്യം മാത്രം ബാക്കി നിൽക്കുകയാണ്. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ പ്രസിഡന്റ് ഗിരീഷ് വൈക്കം, ജനറൽ സെക്രട്ടറി സെവൻ ആർസ് മോഹൻ എന്നിവർക്കെതിരെ അഴിമതി ആരോപിച്ച് സംഘടനയിലെ മറ്റ് അംഗങ്ങളായ ഹാരിസ് ദേശം, ഷിബു കുറ്റിമൂട്, എൽദോ ശെൽവരാജ്, ഡേവിഡ്സൺ എന്നിവരാണ് പരാതി നൽകിയത്. ഈ പരാതിയിന്മേൽ അന്വേഷണം ആരംഭിച്ച് അഴിമതി കണ്ടെത്തിയിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അഴിമതി ആരോപണം ഉണ്ടായവരിൽ തന്നെ ഭരണം ഏൽപ്പിക്കുകയും ചെയ്തു. നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രൊഡക്ഷൻ കൺട്രോളർമാരായ ബാദുഷാ, പ്രതാപൻ കല്ലിയൂർ എന്നിവർ ഇതിനോടകം തന്നെ രാജി സമർപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ സുരക്ഷ നമ്മുടെ ഉത്തരവാദിത്തമാണ്. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും തിരക്കേറിയ സാഹചര്യങ്ങൾ ഒഴിവാക്കുക, മാസ്ക് ധരിക്കുക, കൈകൾ സാനിറ്റൈസ് ചെയ്യുക, സർക്കാർ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. ചെറിയൊരു അശ്രദ്ധ വലിയൊരു വിപത്തിന് കാരണമായേക്കാം.